السلام عليكم ورحمة الله وبركاته. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം നാം ഏവരുടെയും മേൽ നിരന്തരം വർഷിക്കുമാറാകട്ടെ. ദിനേന എന്നെണ്ണം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമൂഹ മാധ്യമ ശൃംഖലയിൽ വിനീതനായ ഞാനും ഒരു അംഗമാവുകയാണ്, ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. എൻ്റെ കൊച്ചു കൊച്ച് പ്രഭാഷണങ്ങളും ഓരോ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളും മറ്റും യഥാസമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഔദ്യോഗികമായ ഒരു വഴി എന്നവണ്ണം ഈ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനോട് ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങൾ സമൂഹത്തിൽ എത്തുന്നില്ല എങ്കിൽ എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അനുഭവസ്ഥനാണ് ഞാൻ. ഒപ്പം തന്നെ സമൂഹത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ എങ്ങനെ ഒരു നിമിഷം കൊണ്ട് ആടിനെ പട്ടിയാക്കും, പട്ടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലും എന്നുള്ളതൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം ഇന്ന് വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയും ലോകത്തിൻ്റെ സ്ഥിതിയും ഫാസിസ്റ്റ് നാസിസ്റ്റ് ശക്തികൾ കൈയടക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാസിസ്റ്റ് ശക്തികൾ അധികാരം കൈപ്പിടിയിൽ ഒതുക്കിയാൽ സംഭവിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നാം ഇന്ന് നേരിട്ടെന്നവണ്ണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാസിസ്റ്റ് ശക്തികൾക്ക് തുല്യം, ഒരുപക്ഷെ അതിലും അപകടകരമായി പറയാവുന്നവരാണ് ഇന്ന് ലോകത്തെ സാമ്രാജ്യത്വ ശക്തികൾ. അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് ആ രാഷ്ട്രത്തിൻ്റെ മേധാവിത്വം, ആ രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് വന്നിട്ടുള്ള ആളുകൾ, അവരുടെ സ്വഭാവം, അവരുടെ വംശീയവെറി, അവരുടെ മർദ്ദിത ജനസമൂഹങ്ങളോടും പീഡിത ജനസമൂഹങ്ങളോടും ദുർബല രാഷ്ട്രങ്ങളോടുമൊക്കെയുള്ള മനോഭാവം, ഇതെല്ലാം നാം വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ലോകവും രാജ്യവുമൊക്കെ അപകടകരമായൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ നേര് മറച്ചു വെക്കാൻ, യാഥാർത്ഥ്യം മൂടി വെക്കാൻ, എന്നിട്ട് ഈ മാധ്യമരംഗത്തെ മേലാളന്മാരും അതുപോലെ ഈ ഫാസിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളും ഒക്കെ ഒരേ ചിന്തയിലൂടെയും ഒരേ വഴിയിലൂടെയും സഞ്ചരിച്ച് നിസ്സഹായരെ കീഴടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം എതിരെ വളരെ ഗൗരവമായി സത്യം പുറത്തു വരുന്ന, മർദ്ദിതരോടൊപ്പം നിൽക്കുകയും സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള വിവിധ വഴികൾ നാം തേടേണ്ടതുണ്ട്. അതിൽ ഒരു തുടക്കമെന്ന വണ്ണമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. ഇത് വിനീതനായ എന്നോടും EDP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മഹോന്നതമായ ഇസ്ലാമിക മൂല്യങ്ങളോടും ആശയങ്ങളോടും ഒക്കെ പ്രതിബദ്ധത പുലർത്തി മുന്നോട്ട് പോകണമെന്ന് ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.